കേരള ഗവൺമെൻറ് സർവീസിലേക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖാന്തരം പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ആയതുകൊണ്ട് സ്പെഷ്യൽ കാറ്റഗറിക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നിങ്ങളുടെ അറിവിൽ ഇനി പറയാൻ പോകുന്ന യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാം. ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻ്റ് തസ്തികയിലേക്കുള്ള വിജ്ഞാപനമാണ്. അപ്പോൾ മാക്സിമം യോഗ്യതയുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഡ്രൈവർ തസ്തികയിലേക്ക് കേരള PSC മുഖാന്തരം പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. 1/4/2024 ഗസറ്റഡിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് 2/5/2024 വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. കാറ്റഗറി നമ്പർ 0/62/2024 എന്ന കാറ്റഗറി നമ്പറിലൂടെ ഇനി പറയാൻ പോകുന്ന യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്ലൈ ചെയ്യേണ്ട മെത്തേഡ് നിങ്ങൾ കേരള PSC വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ ഇനി പറയാൻ പോകുന്ന യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഇപ്പോൾ ഡ്രൈവർ ഗ്രേഡ് 2 തസ്തികയിലേക്കും അതുപോലെ തന്നെ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റും കൂടി ഉണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഈ രണ്ട് തസ്തികയിലേക്കും ഇപ്പോൾ വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ NCC അതുപോലെ തന്നെ ടൂറിസം എക്സൈസ് പിന്നെ പോലീസ് പിന്നെ SWD ആൻഡ് ട്രാൻസ്പോർട്ട് ഇങ്ങനെയുള്ള തസ്തികകൾ ഒഴിവാണ്. അതായത് ഇങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ ഒഴികെ ബാക്കിയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കുമാണ് ഈ ഒരു വിജ്ഞാപനം എന്നിവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡ്രൈവർ ഗ്രേഡ് 2 അതുപോലെ തന്നെ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് തസ്തികയുമാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ പേ സ്കെയില് 57,900 രൂപ വരെയൊക്കെ ലഭിക്കുന്ന ശമ്പള സ്കെയിലും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഡിസ്ട്രിക്ട് വൈസിലാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണെന്ന് പറഞ്ഞു. LC & AI വിഭാഗത്തിൽ പെടുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ലാറ്റിൻ കത്തോളിക്സ് അതുപോലെ തന്നെ ആംഗ്ലോ ഇന്ത്യൻസിനാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഇടുക്കിയിൽ ഒരു വേക്കൻസി അതുപോലെ തന്നെ വയനാട് ഒരു വേക്കൻസിയാണ് ഇതിന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിന് അപേക്ഷിക്കേണ്ട മെത്തേഡും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. പക്ഷേ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആയതുകൊണ്ട് എല്ലാവർക്കും അപേക്ഷിക്കാം. സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആയതുകൊണ്ട് LC & AI വിഭാഗത്തിൽ പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ 18-42 വരെ ഇതിന് അപേക്ഷിക്കാൻ സാധിക്കും. 2/1/1982 1/1/2006 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇതിന് അപ്ലൈ ചെയ്യാനായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ള നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് 7ാം ക്ലാസ് അല്ലെങ്കിൽ 3ാം ക്ലാസ് പാസ്സായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇതിലൊരു യോഗ്യത ഉണ്ടെങ്കിൽ 7ാം ക്ലാസ്സൊക്കെ പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. പക്ഷേ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഓടിക്കാനും അതിൻ്റെ കൂടെ ബാഡ്ജോടുകൂടി ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട്. കാറൊക്കെ ഓടിക്കാനുള്ള ലൈസൻസും നിങ്ങൾക്കുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു വിദ്യാഭ്യാസ യോഗ്യതയും കാർ ഓടിക്കാനുള്ള ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഡ്രൈവിങ്ങിലുള്ള പരിചയം നല്ല പോലെ ഉണ്ടാകണം. കാരണം PSC ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റ് നടത്തും, അത് പാസ്സാവേണ്ടതായിട്ടുണ്ട്. പിന്നെ ഐസൈറ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയധികം കാര്യങ്ങളാണ് ഈ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നിങ്ങളുടെ അറിവിൽ ഈ പറഞ്ഞ യോഗ്യതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക.